ഹിരണ്യാക്ഷം താവദ്വരജ ഭവദന്വേഷണപരം ചരന്തം സാംവർത്തേ പയസി നിജജങ്കാപരിമിതേ ഭവദ്ഭക്തേ ഗത്വാ കപടപടുധീർ നാരദമുനി ശനൈരുചേ നന്ദൻ ധനുജമഭിനിന്ദം സ്തവബലം പത്തൻകടപടുനാരദൻ ചെന്നു മെല്ലെ ഹിരണ്യാക്ഷ സങ്കേതത്തിൽ നിന്നെത്തിരഞ്ഞു കാണങ്കാലെത്തും പ്രളയാദിയിൽ പായുമാവനോദോതി ദൈത്യനെ നന്ദിച്ചും അങ്ങയേ നിന്ദിച്ചും ശ്രദ്ധയാകർഷിച്ചു നിവചനം. ഹിരണ്യാക്ഷൻ ഹരിയെ അന്വേഷിച്ച് തൻ്റെ കണങ്കാൽ വരെ മാത്രം എത്തുന്ന പ്രളയജലത്തിൽ ഓടി നടക്കുകയായിരുന്നു. വിഷ്ണുവിൻ്റെ ഭക്തനും കപടപടുവും ബുദ്ധിമാനുമായ നാരദൻ അവനെ സമീപിച്ചു. അവനെ പുകഴ്ത്തിക്കൊണ്ടും ഹരിയെ ഇകഴ്ത്തിക്കൊണ്ടും അവൻ്റെ ശ്രദ്ധയെ ആകർഷിച്ചു. എന്നിട്ടിങ്ങനെ പറഞ്ഞു, സമായാദി വിഷ്ണു ഹരതി ഭവദീയാം വസുമതിയും പ്രഭോ കഷ്ടം കഷ്ടം കിമിതമിതി തേനാഭിഗതിത നദൻ ക്വാസൗ ക്വാസാവിധി സ മുനിനാ ദർശിത പഥോ ഭവന്തം സംപ്രാവധരനിധരമുദ്യന്തമുദഗാത്. മായാവി വിഷ്ണു ഹരിച്ചു നിൻ ഭൂമിയെ കഷ്ടം ഏതെങ്ങനെ സംഭവിച്ചു എങ്ങാവാനെന്നു ഗർജിച്ച സൂരൻ മുനി ചൊല്ലിയ പാതയിൽ സഞ്ചരിച്ചു കണ്ടൂധരണീധരനെ ഊതകത്തിൽ നിന്നുയർന്നിടുന്ന കോലമായി. കഷ്ടം കഷ്ടം, മായാവിയായിട്ടുള്ള വിഷ്ണു തന്റെ ഭൂമിനെ ഇതാ അപകരിച്ചുകൊണ്ടേ എങ്ങനെ സംഭവിച്ചു ഇങ്ങനെയുള്ള വാക്കൊക്കെ കേട്ടപ്പോൾ ക്രുദ്ധനായ അസുരൻ എവിടെ അവൻ എന്ന് ഗർജിച്ചുകൊണ്ട് മാമുനി കാട്ടിയ പാതയിലൂടെ സഞ്ചരിച്ച് വിഷ്ണുവെ കണ്ടു. മഹർഷിമാർ ചൊല്ലിയ മാർഗത്തിലൂടെ മാത്രമേ ഈശ്വര ദർശനം കിട്ടൂ. അപ്പോൾ നാരദൻ ചൊല്ലിയ മാർഗത്തിലൂടെ സഞ്ചരിച്ചപ്പോൾ കണ്ടു. കടലിൽ നിന്ന് ഭൂമിയെ ധരിച്ചുകൊണ്ട് ധരണീധരൻ എന്നതിന് ചക്രവർത്തി എന്നു അർത്ഥമുണ്ട്. ധരണിയെ ധരിക്കുന്നവൻ, ഭൂമിയെ ഉദ്ധരിച്ചവൻ ആയിട്ടുള്ള ആള് വിഷ്ണുവെന്നു രണ്ടർത്ഥത്തിൽ അവിടെ പറഞ്ഞിട്ടുണ്ട്. ഉയർന്നു പൊന്തി വരുന്ന ഭൂമിയെ ധരിച്ചുകൊണ്ട് ഉയർന്നു പൊന്തി വരുന്ന കോലമായിട്ട്, കോലത്തിരി ആയിട്ട്, അതാ ചക്രവർത്തിയായ കോലത്തിരി രൂപത്തിൽ കണ്ടു. രണ്ടു മൂന്നർത്ഥത്തിൽ അതങ്ങനെ അങ്ങ് വ്യാഖ്യാനിച്ചിരിക്കുകയാണ് അവർ. അഹോ അരണ്യോയം മൃഗ ഇതി ഹസന്തം ബഹുതരൈർ ദുരുക്തൈർ വിദ്യന്തം നിധിസുതം അവജ്ഞായ ഭഗവൻ മഹീം ദൃഷ്ട്വാദ്രാ ശിരസി ചകിതാം സ്വേന മഹസ പയോധാവാധായ പ്രസഭമുദയും മൃദവിധൗ അരണ്യവാസി മൃഗമെന്നോ പുച്ഛിച്ചു ദുർവാക്കു ചൊല്ലും ദീതി സൂതനെ കണ്ടു വീറയ്ക്കും മഹിയെ പയോധീമേൽ സ്വപ്രഭാവത്താലൂറപ്പിച്ചു നീ തൽക്ഷണം തയ്യാറെടുത്തു അസുരനു മുക്തി കൊടുക്കാനായി ദ്വന്ദ്വയുദ്ധം. ഇതെന്ത് വേറൊരു കാട്ടുമൃഗമല്ലേ എന്ന് നിന്ദിച്ച് പരിഹസിക്കുന്ന ദൈത്യനെ കണ്ട് ഭൂമി ഭയന്ന് വിറച്ചു. അങ്ങനെയുള്ള ഭൂമിയെ സ്വന്തം പ്രഭാവം കൊണ്ട് ജലോപരി ഉറപ്പിച്ചു നിർത്തി ഉടനെ തന്നെ അസുരന് മുക്തി കൊടുക്കാനായിട്ട് ഒരു ദ്വന്ദ്വയുദ്ധത്തിന് ഭഗവാൻ തയ്യാറായി. ഗതാപാണ ദൈത്യേത്വം അഭിഹി ഗൃഹീതോന്നതഗതോ നിയുദ്ധേന ക്രീഡൻ ഘടഘടരവോദ്ഘുഷ്ടവിയത രണാലോകൗത്സുക്യാൻ മിലതി സുരസംഘേ ദ്രുതമമും നിരുന്ധ്യ സന്ധ്യാത പ്രഥമമിതി ദാത്രാ ജഗദിഷേ രണ്ടു ഗതപാണി വീരർ ഘടഘടാനാദമുയർത്തി രണക്രീഡയാൽ കണ്ടൂരസിച്ചു സൂരസംഗം ബ്രഹ്മാവോ സന്ധ്യയ്ക്കു മുമ്പൂ കഴിക്ക എന്നായി. അസുരനും ഭഗവാനും കൂടി ഗത കയ്യിലെടുത്ത് ഘോരയുദ്ധം തുടങ്ങി. ഗത കൂട്ടിമുട്ടുമ്പോണ്ടാവണ ഘടഘടാ ശബ്ദം എല്ലാ സ്ഥലത്തും ഇങ്ങനെ ഉയർന്നു കേട്ടു. ആ വീരന്മാർക്ക് യുദ്ധം ഒരു ക്രീഡയായിരുന്നു. യുദ്ധം കാണാൻ ഉത്സാഹത്തോടെ വന്ന സുരസംഗങ്ങൾ ദേവന്മാരെ ആ കാഴ്ച കണ്ട് രസിച്ചു. ബ്രഹ്മാവാകട്ടെ ഭഗവാനോട് സന്ധ്യയാവും മുമ്പ് അസുരന്റെ കഥ കഴിക്കണം എന്ന് ഓർമ്മിപ്പിച്ചു. സന്ധ്യയ്ക്ക് അസുരന് ശക്തി കൂടും. ഗതോന്മധ്യേ തസ്മിൻ സ്തവ ഗതു ഗതായാം ദിതിഭുവോ ഗതാഗാതാ ഭൂമൗ ചിടതി പതിതായ മഹഹ ഓ മൃദുസ്മേരാസ്യസ്ത്വം ധനുജകുല നിർമൂലനചടം മഹാചക്രം സ്മൃത്വ കരഭുവി ഗതാനോരുവിശേ ദൈത്യാഗതാഗാതത്തലേ കൗമുദവി പഴത്തുവികച്ചിരിച്ചു ദേവൻ ദൈത്യരെ മുച്ചൂടും വേരറുക്കും മഹാ ചക്രവുമേന്തി വിളങ്ങി നിന്നു. ഹിരണ്യന്റെ ഗതയേറ്റ് ഭഗവാന്റെ കൗമോദകി എന്ന ഗത താഴെ വീണു. അപ്പൊ ഭഗവാൻ ചെറിയൊരു പുഞ്ചിരി തൂകി തന്റെ സുദർശന ചക്രത്തെ ആവാഹിച്ചു. ദൈത്യന്മാരെ മുച്ചൂടും വേരറുക്കുന്ന ആ മഹാകാലചക്രം ഭഗവാന്റെ തൃക്കൈയിൽ
ഏന്തി അതങ്ങനെ വിളങ്ങി. തദശൂലം കാലപ്രതിമ ഋഷി ദൈത്യേ വിസൃജതി ത്വയി ചിന്തത്യേന കരകലിത ചക്രപ്രകരണാത് സമാരുഷ്ടോ മുഷ്ട്യാ സഖലു വിദുദം സ്ഥുവാം സമതനോത് ഗലന്മായേ മായാസ്ത്വയി കില ജഗന്മോഹനഗരി ശൂലമേന്തിക്കാലെന്നപ്പോൾ ചടവേ ശൂലം മോറിച്ചു വരാഹമൂർത്തി മുഷ്ടി ചൂരുട്ടിയിടിച്ചു നോവിപ്പിച്ചു മയ പ്രയോഗിക്കാൻ നോക്കി ദൈത്യൻ മായാവീയമാവൻ മായയെ ശിതാത്ത മായാമായനോടു തുല്യമാമോ. കാലനെ പോലെ ശൂലമേന്തി അസുരൻ ചാടി വന്നപ്പോ വരാഹമൂർത്തി ചക്രത്താൽ ശൂലം മുറിച്ചു. അപ്പോൾ അവൻ മുഷ്ടി ചുരുട്ടി ഇടിച്ച് വേദനിപ്പിക്കാനും മായാപ്രയോഗം നടത്താനും ആരംഭിച്ചു. മായാവിയായ ദൈത്യൻ മായ ഏശാത്ത മായാമയനോട് തുല്യമാകാനോ അവനിൽ മായ പ്രയോഗിക്കാനോ എങ്ങനെയാണ് സാധ്യമാവുക? ഭവചക്ര ജ്യോതിഷ്കണ ലവനിപാതേന വിധുതേ തതോ മായാചക്രേ വിദത ഘനരോഷാന്തമനസം ഗരിഷ്ടാഭിർ മുഷ്ടിപ്രകൃതിഭിരഭിഘ്നന്തമസുരം കരാഗ്രേണ സ്വേന ശ്രവണപദമൂലേ നിരവധി. ദൈത്യന്റെ മായാചക്രങ്ങൾ വിഭവചക്ര ജ്യോതിഷ്കണത്താൽ പറന്നു പോയി ചുണ്ടിയെടുത്ത വിവേകം കാണിക്കൂമ മണ്ടന്റെ ചെന്നീരഞ്ഞടിച്ചു സങ്കുഷ്ടത്താലേയ വാരാഹ സുന്ദര ഗാത്രൻ ഹരിപ്രവീരൻ. അസുരൻ പ്രയോഗിച്ച മായാചക്രങ്ങളൊക്കെ സുദർശന ചക്രത്തിന്റെ തീപ്പൊരി ഒരു കണിക തട്ടുമ്പോഴും പറന്നുപോയി. അപ്പൊ അവന് ശുണ്ടി പിടിച്ചു. മുഷ്ടി ചുരുട്ടി ഇടിച്ച് അവിവേകം പ്രവർത്തിക്കുന്ന അസുരന്റെ കരണക്കുറ്റി നോക്കിയിട്ട് തന്റെ കാൽവിരലുകൊണ്ട് വരാഹമൂർത്തിയായ ഹരി നല്ലൊരു പ്രഹരം കൊടുത്തു. മഹാകായ സ്വയം തവ ചരണപാദ പ്രമഥിതോ ഗളദ്രക്തോ വക്രാദപദ ദൃഷിഭി ശ്ലാഘിത ഹരി തഥാ ത്വാമുദ്ധാമ പ്രമദഭര വിദ്യോതീർദയ മുനീന്ദ്ര സാന്ദ്രാഭി സ്തുതിഭിരനുവന്നധ്വരതനും. കാഴ്ച വിട്ടേറ്റു ചതഞ്ഞു നീണം തുപ്പി രാമാഹാകായൻ പതിച്ചു താഴെ ശ്ലാഘിച്ചു മാമൂനി മരവനെ യജ്ഞരുതിയ സാന്ദ്രസ്തുതികളാലേ. ആ ചവിട്ടുകൊണ്ട് മഹാകായനായ അസുരൻ ചോര തുപ്പി നിലത്തു വീണ് ചതഞ്ഞു ചത്തു. ദുഷ്ടവധം കണ്ട് സന്തുഷ്ടരായ മഹർഷിമാർ അന്തരാർത്ഥം മുറ്റിയ സാന്ദ്രമായ സ്തുതികളാൽ അവനെ യജ്ഞവരാഹ രൂപത്തിൽ പ്രകീർത്തിച്ചു. ത്വജി ഛന്ദോ രോമസ്വഭി കുശഗണശ്ചക്ഷുഷി കൃതം ചതുർഹോദാരാംഘ്രൗ സുഗഭി വദനീ ചോദര ഇട ഗ്രഹാജിഖ്വായാം തേ പരപുരുഷ കർണേ ച ചമസാ വിഭോ സോമോ വീര്യം വരദ ഗളദേശേപ്പി ഉപസദ. അതാണ് യജ്ഞവരാഹ രൂപം. തുഃഖ ഛന്ദസു രോമങ്ങളോ ദർഭയ കണ്ണൂ നെയ് നാലുകാൽ ഹോതാക്കന്മാർ സൃക്ക് മൂഖം വയറാണു പൂരാടാശ പാത്രമീട ജിഹ്വ സോമപാത്രം കർണം ചമസങ്ങൾ വീര്യമോ സോമാവും എൻ കണ്ഠ മാണൂപസത്തു വിഷ്ണു. ഹേ പരമപുരുഷനായ വിഷ്ണു, അവൻ അങ്ങയുടെ യജ്ഞരൂപം ഇപ്രകാരമാണ്. ത്വക്ക് ഗായത്രി മുതലായ ഛന്ദസ്സുകളാണ്. രോമങ്ങൾ പുഷപ്പുല്ലുകളാണ്. കണ്ണ് ആജ്യമായ നെയ്യാണ്. നാലു കാലുക്കൾ നാലു ഹോതാക്കളാണ്. മുഖം വായ സൃക്ക്. വയറ് പുരോടാശപാത്രമായ ഇട. നാവ് സോമരസം നിറച്ചുവെച്ച പാത്രങ്ങൾ. ചെവികൾ ചമസങ്ങൾ. രേതസ് സോമം. കഴുത്ത് ഉപസത്തുകൾ എന്ന ഇഷ്ടിവിശേഷം. ഇപ്രകാരം നീ യജ്ഞവരാഹ സ്വരൂപിയാകുന്നു. മുനീന്ദ്രൈരിത്യാദി സ്തവന മുഖരൈർ മോദിതമന മഹീയസ്യ മൂർത്യ വിമലതര കീർത്യ ച വിലസൻ സ്വധിക്ഷ്ണ്യം സംപ്രാപ്ത സുഖരസ വിഹാരീ മധുരിപോ നിരുന്ധ്യാരോഗം മേ സകലമഭി വാദാലയ പദേ. മാമൂനിമാരുടെ സ്തോത്രം കേട്ടാനന്ദമോടും മഹനീയ മൂർത്തിയോടും നിത്യവിമല മാം കീർത്യാസ്വധിക്ഷ്ണയാം നിത്യ വൈകുണ്ഠപ്രദേശം തന്നിൽ ബ്രഹ്മസുഖരസം തന്നിൽ വിഹരിക്കും പാതാളയശാമധുമാദന. എന്നെ ചുഴലുന്ന രോഗം നിരോധിക്കാൻ എന്നോടെ കാരുണ്യമുണ്ടാവണം. പ്രകാരം മുനിമാരുടെ സ്തുതി കേട്ട് പ്രസന്നനായി മഹനീയമൂർത്തിയായി വിമലകീർത്തിയോടെ സ്വധിഷ്ണയായ
ശാശ്വത വൈകുണ്ഠദേശത്തിലെ ബ്രഹ്മാനന്ദരസത്തിൽ വിഹരിക്കുന്ന മധുമഥനനായ ഗുരുവായൂരപ്പ എന്നെ ചുഴലുന്ന രോഗം നിരോധിക്കാൻ എൻ്റെ കാരുണ്യം ഉണ്ടാവണേ.